ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നാടൻ മാങ്ങ അച്ചാറാണ്, നല്ല പുളിയുള്ള മാങ്ങൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടികട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ കടുകും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറക്കുക. ഇത് വറുത്തിട്ട് പൊടിച്ച് മാറ്റാം. നമ്മൾ അച്ചാർ പൊടി ഇല്ലാത്ത അച്ചാറാട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ, എള്ളെണ്ണയല്ലേ അതാട്ടോ ഉപയോഗിക്കുന്നത്. അതൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുന്ന കേട്ടോ, ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ സൺഫ്ലവർ ഓയിൽ ഇല്ലേ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ, വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ വേഗം തന്നെ അച്ചാർ കേട് വരുവേ. ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ബൾബ് വെളുത്തുള്ളിയില്ലേ, ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് നടു കീറിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ആ പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ 4 മുളക് ആട്ടോ ഉപയോഗിച്ചത്. എല്ലാം പച്ചമുളക് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ച ഉലുവ കടുക്ക് ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാട്ടോ, നല്ല കളറുള്ള മുളക് പൊടിയാണ്. നമുക്ക് അച്ചാറിലേക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഈ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളുടെ ആ മസാലൻ്റെ ഒക്കെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ഒന്ന് ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊരു മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. നാടൻ മാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇനി അത് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മിക്സ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവും മസാലൻ്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ. ആ ഉലുവ കടുക് ആ വറുത്ത മസാലപ്പൊടീൻ്റെ കുറച്ച് കുറവും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ഇല്ലേ അത് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനും ചേർക്കാം. ചിലവർക്ക് അത്ര ചേർക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ അച്ചാറിലേക്കെന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ തന്നെ കേട്ടോ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പിലേറെ ചേർത്തിട്ടുണ്ട്, 1.5 കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാങ്ങ കട്ട് ചെയ്തത് ഉപ്പൊന്ന് തിരുമ്മി വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് വെച്ചാൽ തന്നെ ഈ മാങ്ങയിലുള്ള വെള്ളം ഉപ്പും ഒന്ന് അലിഞ്ഞിട്ട് ആ മാങ്ങ വെള്ളം ഒന്ന് ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളം ഇതിലേക്ക് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് കട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉപയോഗിക്കുക. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇനി മധുരത്തിന് ആവശ്യമായി ഞാൻ 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാരക്ക ഉണ്ടല്ലോ, കാരക്കയും ഉപയോഗിക്കാം. വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ അടിപൊളിയുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റും ലൈക്കും ചെയ്യുക. വീഡിയോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.